സ്വാഗതം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുള്ള തെരച്ചിലിന് നേതൃത്വം നൽകിയ ലോറിയുടമ്മ മനാഫ് ഈശ്വർ മൽപേ രഞ്ജിത് ഇസ്രായേൽ തുടങ്ങിയവർക്ക് കൊണ്ടോട്ടിയിൽ സ്വീകരണം നൽകി കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്കായിരുന്നു സ്വീകരണം നൽകിയത് കൊണ്ടോട്ടി പ്രതികരണ വേദി എന്ന കൂട്ടായ്മയാണ് സ്വീകരണം ഒരുക്കിയത് ഉറവ വറ്റാത്ത മനുഷ്യസ്നേഹം പ്രതീക്ഷയെറ്റുപോകാത്ത നിശ്ചയദാർഢ്യവും യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ പ്രതീകമായാണ് സ്വീകരണം നടത്തിയത് അതിനിടെ കേരളം ഏറ്റെടുത്ത ഈശ്വർ മാൽപ്പയ്ക്ക് വേണ്ടി സ്വകാര്യ ചാനലും റോട്ടറി ക്ലബും കൂടെ മനാഫും ഒരുമിച്ചു ഈശ്വർ മാൽപ്പയുടെ ഭിന്നശേഷിക്കാരായ രണ്ട് കുട്ടികളുടെ ചികിത്സാ ചെലവ് സ്വകാര്യ ചാനലും കോഴിക്കോട്ടെ റോട്ടറി ക്ലബും ചേർന്ന് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈശ്വർ മാൽപ്പയുടെ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ മകനും ഏഴു വയസ്സുകാരിയായ മകൾക്കുമാണ് ചികിത്സ ലഭ്യമാക്കേണ്ടത് രണ്ടു പേർക്കും അച്ഛന്റെയും അമ്മയുടെയും സഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല കുട്ടികൾക്ക് കൃത്യമായി ചികിത്സ ലഭിക്കുകയാണ് ലക്ഷ്യം ഈശ്വർ മാൽപ്പയെ സഹായിക്കുന്നതിനുള്ള ദൗത്യത്തിന് പിന്തുണ അറിയിച്ചു മനാഭവം രംഗത്തെത്തുകയായിരുന്നു കുട്ടികളുടെ വീഡിയോ കണ്ടിരുന്നുവെന്നും രണ്ടുപേർക്കും കൈകാലുകൾക്ക് ബുദ്ധിമുട്ടുള്ളതായാണ് മനസ്സിലാക്കുന്നതെന്നും റോട്ടറി ക്ലബ്ബ് ഭാരവാഹി മേട്ട ആശുപത്രിയിലെ ഡോക്ടറുമായ ഫെബിൻ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം കൃത്യമായ പരിശോധനയുടെ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ ചിലർക്ക് വൈകല്യം ഒരേ അവസ്ഥയിൽ തുടരാം മറ്റു ചിലർക്ക് കൂടി വരുന്നതായി കാണാം അതിൽ വൈകല്യം ഒരേ അവസ്ഥയിലുള്ള കുട്ടികളുടെ പ്രശ്നം ചികിത്സിച്ചു ഭേദമാക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു വൈകല്യം കൂടി വരുന്നവർക്ക് ചികിത്സ നൽകിയാലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് പതിനഞ്ചാം തീയതി ഈശ്വർ മാൽപ്പയുടെ വീട്ടിലെത്തി കുട്ടികളെ അദ്ദേഹം സന്ദർശിക്കും അതിനുശേഷം ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ഡോക്ടർ വ്യക്തമാക്കി ഭിന്നശേഷി ബാധിച്ച ഇരുപത്തിമൂന്നുകാരനായ മകൻ പൂർണ്ണമായും കിടപ്പിലായ അവസ്ഥയിലാണെന്ന് ഈശ്വർ മാൽപേ പ്രതികരിച്ചു മകൾക്ക് കുറച്ച് ദൂരമൊക്കെ പിടിച്ചു നടക്കാൻ സാധിക്കും അച്ഛനെയും അമ്മയും മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് കുട്ടികളുടെ ചികിത്സയ്ക്ക് ഭാരിച്ച സാമ്പത്തിക ചെലവ് വരുന്നുണ്ടെന്നും മൽപേ പറഞ്ഞു തനിക്ക് ഇതേ അവസ്ഥയിലുള്ള മറ്റൊരു മകനും ഉണ്ടായിരുന്നു രണ്ടു വർഷം മുൻപ് ഇരുപത്തിമൂന്നാം വയസ്സിൽ മകൻ മരണപ്പെട്ടുവെന്നും മൽപേ പറഞ്ഞു ഈശ്വർ മാൽപേയുടെ കുട്ടികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് മനാഫ് വ്യക്തമാക്കുകയായിരുന്നു മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഭിമുഖത്തിൽ ൾ ഏകോപിപ്പിക്കുമെന്നാണ് മനാഫ് അറിയിച്ചിട്ടുള്ളത് ഈശ്വർ മാൽപ്പയുടെ വീട് നിർമ്മിക്കാനുള്ള സഹായവും നൽകുമെന്നും മനാഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അസുഖബാധിതരായ കുട്ടികളുടെ ചികിത്സാ ചെലവ് സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പാൽ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട് മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാവും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ട അത്ഭുത വ്യക്തിയാണ് ഈശ്വർ മാൽപ്പയെന്ന് മനാഫ് പറഞ്ഞു എല്ലാവരും ചേർന്ന് മക്കളുടെ ചികിത്സ എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് നടത്തും മനാഫ് ചാരിറ്റബിൾ എന്ന പേരിൽ പുതിയതായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ഇതിലും നന്നായി കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട് കേരളത്തെ മൊത്തം കൂട്ടി നല്ലൊരു വീടും കുട്ടികൾക്ക് താമസിക്കാവുന്ന തരത്തിൽ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം മാൽപ്പയെ കൂടാതെ റെസ്ക്യൂ ടീമിൽ കുറച്ചുപേരുണ്ട് അവരുടെ അവസ്ഥയും പരിതാപകരമാണ് മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്നും മനാഫ് പറഞ്ഞു ഈശ്വർ മാൽപയെ മാജിക് എന്നാണ് താൻ എപ്പോഴും വിളിക്കുന്നതെന്ന് മനാഫ് പറഞ്ഞു താൻ ഇട്ട പേരാണിത് തന്നെ സംബന്ധിച്ചിടത്തോളം എന്നും മാജിക് കാണിക്കുന്ന ആളാണ് ഈശ്വർ എന്ന് മനാഫ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത പ്രമുഖ വ്യവസായം മുംതാസ് അലിയുടെ കിട്ടില്ലെന്ന് കരുത്തിയ മൃതദേഹമാണ് മൽപ്പെ കണ്ടെത്തിയത് മാനസിക സംഘർഷം കൂടിയായിരുന്നു അത് കാരണം രണ്ടു മൂന്ന് ദിവസം തിരഞ്ഞിട്ട് ലഭിച്ചില്ല മൂന്നാം ദിവസമാണ് മൃതദേഹം ലഭിച്ചത് ഉപ്പുവെള്ളത്തിനടിയിൽ ഇത്രയും മണിക്കൂർ നിന്ന് പ്രവർത്തിക്കുക എന്നത് ചെറിയ കാര്യമല്ല ഉറങ്ങാൻ കഴിയില്ല കണ്ണെല്ലാം നേരിട്ട് ഉറങ്ങാൻ പറ്റാത്ത സമയങ്ങൾ താൻ കണ്ടിട്ടുണ്ടെന്നും മനാഫ് കൂട്ടിച്ചേർത്തു ന്യൂസ് മലയാളി വാർത്ത